തെരഞ്ഞെടുപ്പിന് തലേ ദിവസമായ തിങ്കളാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. പോളിംഗ് ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ സാമഗ്രികൾ കൈപ്പറ്റി ഉച്ചയോടെ പോളിംഗ് ബൂത്തുകളിലെത്തി. ഒരു പ്രിസൈഡിംഗ് ഓഫീസറും മൂന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ അഞ്ച് പേരെയാണ് ഓരോ ബൂത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഇരു ഡിവിഷനുകളിലും 16 പോളിംഗ് ബൂത്തുകൾ വീതമാണുള്ളത്. ഇവിടേക്കുള്ള 32 വോട്ടിംഗ് മെഷീനുകൾക്ക് പുറമെ 4 റിസർവ് മെഷീനുകളും കരുതിയിട്ടുണ്ട്. ബൂത്തുകളിലേക്ക് നിയോഗിച്ചിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരെ കൂടാതെ രണ്ട് പ്രിസൈഡിംഗ് ഓഫീസർമാരെയും രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെയും റിസർവായി നിയോഗിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിനാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി വരണാധികാരിയും LSDD ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടറുമായ CR പ്രസാദ് അറിയിച്ചു. ക്രമീകരണങ്ങൾ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിലെ രണ്ട് ഡിവിഷനുകൾ, ഒന്ന് ആനക്കല്ല്, 4 കോട്ടിക്കൽ ഡിവിഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. 32 പോളിംഗ് സ്റ്റേഷനുകളുള്ളത്. അവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം, അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ, പോളിംഗ് ടീം എല്ലാവരുടെയും നിയമന ഉത്തരവ് നൽകി. അവരിപ്പോൾ പോളിംഗ് മെറ്റീരിയൽസ് കൈപ്പറ്റി കഴിഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതിപ്പോൾ ഇവർ ഇതിൻ്റെ പരിശോധന ശേഷം അത് കൈപ്പറ്റും. ബാക്കി പോളിംഗ് സ്റ്റേഷനിൽ ആവശ്യമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ പോസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധത്തിലും പിന്നെ ഇലക്ഷൻ നല്ല രീതിയിൽ നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തിച്ച് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. ബുധനാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഹാളിലാണ് വോട്ടെണ്ണൽ. ആനക്കല് ഡിവിഷനിൽ ആകെ 11611 വോട്ടർമാരാണുള്ളത്. 5758 പുരുഷ വോട്ടർമാരും 5853 സ്ത്രീ വോട്ടർമാരും. കൂട്ടിക്കൽ ഡിവിഷനിൽ 4831 പുരുഷ വോട്ടർമാരും 4935 സ്ത്രീ വോട്ടർമാരും ഉൾപ്പെടെ 9766 വോട്ടർമാരാണുള്ളത്. ആനക്കല് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഡാനി ജോസ് കുന്നത്തും LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിലെ ഡെയ്സി മാത്യു മടക്കുകുഴിയുമാണ്. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJPയിലെ സജിനി പോളാണ്. കൂട്ടിക്കൽ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ അനുഷിജുവും LDF സ്ഥാനാർത്ഥി CPIയിലെ ജലജ ഷാജിയും NDA സ്ഥാനാർത്ഥി BJPയിലെ ഉജാകുമാരിയും തമ്മിലാണ് മത്സരം. എത്രയാണെന്ന് വെച്ചാ നോക്കിയിരിക്കുന്നെ? നിന്റെ ലീവ് വൈകിയപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു. പിന്നെ അപ്പന്റെ ഒരു ധൃതി ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാ അവിടെയല്ലേ ഇപ്പൊ കല്യാണം. ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.